6,60,000 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം നേരിട്ടെന്ന് കരുതിയ ജീവി പിന്നീട് 1938 സൗത്ത് ആഫ്രിക്കയിലെ കടൽത്തീരത്ത് നിന്നും കണ്ടെത്തി. ജീവിക്കുന്ന ഫോസൽ എന്നറിയപ്പെടുന്ന സീലങ്കാതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ലാറ്റിമെറിഡ എന്ന ഫാമിലിയിലെ ലാറ്റിമെറിയ എന്ന ജനസിൽപ്പെട്ട രണ്ട് സ്പീഷീസ് സീലങ്കാന്തുകളെയാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതായി കണ്ടെത്തിയത്. ഇതിലൊന്ന് ലാറ്റിമേറിയ ചാലുംന എന്ന ശാസ്ത്രീയ നാമമുള്ള വെസ്റ്റ് ഇന്ത്യൻ ഓഷൻ സീലങ്കാന്തും രണ്ടാമത്തേത് ഇന്തോനേഷ്യൻ സീലങ്കാന്തം എന്നറിയപ്പെടുന്ന ലാറ്റിമേറിയ മെനോഡോയെൻസിസുമാണ്. എന്നാൽ ഏകദേശം 80 സ്പീഷീസ് സീലങ്കാന്തുകളുടെ ഫോസിൽ റെക്കോർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് നട്ടലുള്ള മീനുകളെക്കാൾ അടുത്ത ബന്ധം ലങ് ഫിഷുകളുമായും നമ്മളെപ്പോലെ നാലുകാലുകളുള്ള മറ്റു ജീവികളുമായാണ്. പ്രധാനമായും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരപ്രദേശങ്ങളിലാണ് ഇന്നിവയെ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 400 മില്യൺ വർഷം, അതായത് 40 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഇവ ഭൂമിയിൽ പരിണമിച്ചുണ്ടായതെന്നാണ് കരുതപ്പെടുന്നത്. മീനുകളിൽ നിന്ന് കരജീവികളിലേക്കുള്ള പരിണാമത്തിന്റെ ഒരു പ്രധാന പങ്ക് വഹിച്ച ജീവികളിലൊന്നാണ് സീലങ്കേറ്റുകൾ. ഏകദേശം 33 കോടി വർഷം ഇവ ഭൂമിയിൽ ജീവിക്കുകയും 6,60,000 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം നേരിട്ടു എന്ന് കരുതിയതുമാണ്. എന്നാൽ 1938 December 23 സൗത്ത് ആഫ്രിക്കയിലെ തീരപ്രദേശത്ത് നിന്നും, കൃത്യമായി പറഞ്ഞാൽ ഇന്ന് ത്യോലോങ്ക എന്നറിയപ്പെടുന്ന അന്നത്തെ ചാലുംന നദിയും ഇന്ത്യൻ ഓഷനുമായി ചേരുന്ന ഭാഗത്ത് മത്സ്യബന്ധനത്തിന് പോയ ഹെൻറി ഗൂസന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കപ്പലിലെ വലയിൽ കുടുങ്ങിയ നിലയിൽ ഒരു വിചിത്രമായ ജീവിയെ കണ്ടെത്തുകയും ഇതവർ സൗത്ത് ആഫ്രിക്കയിലെ മ്യൂസിയം ഓഫീസറായിരുന്ന മാർജോറി കോട്ടറിനെ ലാറ്റിമറെ അറിയിക്കുകയും ചെയ്തു. ഇവരാണ് സീലങ്കാന്റിനെ തിരിച്ചറിയുകയും തുടർന്ന് റോഡ് സർവകലാശാലയിലെ ഇക്തിയോളജിസ്റ്റായ JLB സ്മിത്തിന് രേഖാചിത്രങ്ങൾ അയച്ചു കൊടുക്കുകയും പിന്നീട് സീലങ്കാന്താണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ഇദ്ദേഹമാണ് പിന്നീട് ലാറ്റിമറോടുള്ള ആദരസൂചകമായി ഇവയ്ക്ക് ലാറ്റിമർ എന്ന പേര് നൽകിയത്. പിന്നീട് 1938 1975 ഇടയിൽ 84 ഇന്ത്യൻ ഓഷൻ സീലങ്കാന്തുകളെ സമാന സാഹചര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് 1998 ജൂലൈയിൽ ഇന്തോനേഷ്യയിലെ കടൽത്തീരത്ത് നിന്നും ഇവയുടെ രണ്ടാമത്തെ ജീവിച്ചിരിക്കുന്ന സ്പീഷീസിനെയും സമാന സാഹചര്യത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 2 മീറ്റർ നീളമാണ് തല മുതൽ വാലിയറ്റം വരെ ഇവയുടെ ശരാശരി നീളം. കൂടാതെ 90 കിലോ ഭാരവും കാണും. പെൺ സീലങ്കാന്തുകൾക്കാണ് ആൺ സീലങ്കാന്തുകളെക്കാൾ വലിപ്പം കൂടുതൽ. പുള്ളികളുള്ള കടും നീല നിറമാണ് ഇവയ്ക്കുള്ളത്. കൂടാതെ 8 ചിറകുകളാണ് ഇവയുടെ ശരീരത്തിലുള്ളത്. എന്നാലും ശക്തിയേറിയ കടലൊഴുക്കിൽ ഇവയ്ക്ക് നീന്താനാകില്ല. അതുകൊണ്ട് തന്നെ കടലിന്റെ അടിത്തട്ടിൽ ഏകദേശം 300 മുതൽ 500 മീറ്റർ വരെ താഴ്ചയിലാണ് ഇവയെ കാണാൻ സാധിക്കുന്നത്. ഭൂരിഭാഗം സമയവും ഇരുട്ടിലാണ് ഇവ ചിലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ കണ്ണുകളാണ് ഇവയ്ക്കുള്ളത്. പ്രധാനമായും നീല കളറിന്റെ പല ഷെയ്ഡുകളായാണ് ഇവ വസ്തുക്കളെ കാണുന്നത്. പകൽ സമയങ്ങളിൽ ചൂടിനായി ഇവ മുകളിലേക്ക് കടലിന്റെ 50 മീറ്റർ താഴ്ചയിൽ വരെ പൊങ്ങി വരും. ഈ സമയത്താണ് മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ ഇവ കുടുങ്ങുന്നത്. ശരീരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറിയ വായാണ് ഇവയ്ക്കുള്ളത്. പ്രധാനമായും ചെറിയ കണവ പോലുള്ള ജീവികളെയാണ് ഇവ ഭക്ഷിക്കുന്നത്. ധാരാളം കൊഴുപ്പടങ്ങിയ ജീവിയാണ് സീലങ്കാന്തുകൾ. തലയോട്ടിയുടെ 98.5% കൊഴുപ്പ് നിറഞ്ഞതുകൊണ്ട് തലച്ചോറിന് വെറും 1.5% സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ. വളരെ കട്ടിയേറിയ ശൽക്കങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് ഇവയുടെ ശരീരം. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുമുള്ള വസ്തുക്കളാൽ ഇവയുടെ ശരീരത്തിന് കേടുകളൊന്നും ഉണ്ടാവുന്നില്ല. മെറ്റബോളിക് റേറ്റ് കുറയ്ക്കാനായി വളരെ പതിയെയാണ് ഇവ സഞ്ചരിക്കുന്നത്. കടലിന്റെ അടിത്തട്ടിലായതുകൊണ്ട് തന്നെ സ്വാഭാവികമായ വേട്ടക്കാർ ആരും തന്നെ ഇവയ്ക്കില്ല. OVV പാരസ് ആണിവ. അതായത് മുട്ട വയറിൽ വെച്ച് വിരിയുകയും പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത്. ഏകദേശം 25 മുതൽ 26 കുഞ്ഞുങ്ങളെയാണ് ഇവർ ഒറ്റ സമയത്ത് പ്രസവിക്കുന്നത്. കൂടാതെ ഏകദേശം 60-ൽ കൂടുതൽ മുട്ടകൾ ഇവയുടെ വയറ്റിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. 13 മാസമാണ് ഇവയുടെ ഗർഭകാലം. പെൺ സീലങ്കാന്തുകൾ ഏകദേശം 20 വർഷം പ്രായമാകുമ്പോൾ മുതലാണ് പ്രത്യുൽപാദന ശേഷി കൈവരിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്. 2 വർഷം കൂടുമ്പോഴാണ് ഇവ ഇണചേരുന്നത്. ഏകദേശം 22 മുതൽ 48 വർഷമാണ് ഇവയുടെ ആയുസ് എന്ന് പറയുന്നുണ്ടെങ്കിലും 100 വർഷത്തിൽ കൂടുതൽ ഇവ ജീവിക്കുമെന്ന് കരുതപ്പെടുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ബൈ ബൈ.